വെൽക്കം ബാക്ക് ടു ഡേവിഡ് ദ ലിറ്റിൽ ചാൻ. അപ്പോൾ ക്രിസ്മസൊക്കെ ആയി വരികയല്ലേ. അന്നേരം നമുക്കൊരു ക്രിസ്മസ് ട്രീ വാങ്ങിയാലോ എന്ന് വിചാരിച്ച് കടയിലൊക്കെ പോയി തിരക്കിയപ്പോഴാണ് അറിയുന്നത് ക്രിസ്മസ് ട്രീക്ക് 1000-1500 രൂപ റേഞ്ചാണ്. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് തോരണം വാങ്ങിച്ചിട്ട് ആ പച്ച തോരൺ പോലെ ഉള്ള അത് വാങ്ങി നമുക്കൊന്ന് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഒരു ചാർട്ട്, ഫുൾ ചാർട്ട് വേണേ. എൻ്റെ കയ്യിൽ ചാർട്ട് പാതി മുറിച്ചതായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ടൈ ചെയ്തത്. എന്നിട്ട് അതിനെ ഒരു കുമ്മിള കുത്തുക. അതിനുശേഷം നമ്മുടെ ഈ പച്ച കളറിലുള്ള ആ സംഭവം, അത് എന്താണെന്ന് അതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ആ തോരണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഏറ്റവും മേളിൽ നമ്മളൊന്ന് ഡബിൾ സൈഡ് സ്റ്റിക്കർ എൻ്റെ കയ്യിൽ അന്നേരം ഇല്ലായിരുന്നു, സാധാ ടേപ്പ് ഒട്ടിച്ചാലും മതി. ഏറ്റവും ടിപ്പ് പോർഷൻ എന്തായാലും കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്തിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിങ്ങനെ ചുറ്റി ചുറ്റി റൗണ്ടിൽ തന്നെ ആ കോണിനകത്ത് ചുറ്റി ചുറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് തീരുമ്പോൾ തന്നെ അടുത്തത് വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ ഫെവിക്കോൾ ആണെങ്കിലും കുറച്ച് നേരം വെക്കണമായിരുന്നു. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി ചുറ്റി വരുമ്പോഴത്തേനും നമുക്ക് കിടിലം ഒരു ക്രിസ്മസ് ട്രീ റെഡിയാവും. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഈ ഒരു ടൈപ്പിലെ വേറെയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏറ്റവും ലാസ്റ്റ് ആ ഒരു സ്നോയൊക്കെ വീണ ഷെയ്ഡ് വരാനായിട്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. ചാർട്ട് പേപ്പർ ഇല്ലാത്തവരെ ഒട്ടും വിഷമിക്കേണ്ട. 4 കമ്പ് ഇങ്ങനെ ഏറ്റവും ടിപ്പ് പോർഷൻ ഒരു കോൺ പോലെ വെച്ചാലും മതി. 4 കമ്പ് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാലും ഈസി ആയിട്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പിന്നെ സൗകര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി ആണ് ഞാനിത് ചാർട്ട് പേപ്പറിനകത്ത് വെച്ചത്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റാൻഡ് ഇല്ലായിരുന്നു, പിന്നെ ഞാൻ ട്രൈപോണിൻ്റെ സ്റ്റാൻഡ് എടുത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത്. സ്റ്റാൻഡും ഇതിന് വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇതിനൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ എന്തായാലും ക്രിസ്മസ് ട്രീ അവരുടെ ആഗ്രഹപ്രകാരം വാങ്ങിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നന്നായിട്ട് ട്രൈ ചെയ്യാം, അതേപോലെ തന്നെ അവരെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു കലബില ഉണ്ടാക്കാനും പറ്റും. ഇത് ചെയ്യുമ്പോഴത്തേന് ഗ്യാപ്പ് വരാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അന്നേരത്തേന് നമ്മൾ ഈ വാങ്ങിക്കുമ്പോഴത്തേന് ഏറ്റവും ലാസ്റ്റ് കാണുന്ന സ്നോയി ആ ഒരു ടച്ച് വരുന്നതിനകത്ത് കുറച്ചും കൂടെ കൂടുതൽ അങ്ങനത്തെ ആ ഗ്ലിറ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്കതിനകത്ത് ഒട്ടും ഗ്യാപ്പ് ഫീൽ ചെയ്തില്ല. പിന്നീട് നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത ഷെയ്ഡ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരെണ്ണം വാങ്ങിയത്. പക്ഷേ അത് നല്ല അതാകുമ്പോഴത്തേനും കുറച്ചുകൂടെ ട്രെൻഡിയും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ എന്ന് പറയണം. ഏറ്റവും ലാസ്റ്റ് കുറച്ച് ചാർട്ട് പേപ്പർ അധികം വന്നു, അത് ഇതിൻ്റെ ഷേപ്പിനെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അന്നത്തേന് ഇതിനകത്ത് പിന്നെ ബാക്കി ഡെക്കറേറ്റീവ് എലമെൻസൊക്കെ ഇടുമ്പോഴത്തേന് ഇത് സൂപ്പറായിരിക്കും. കൊച്ചു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അവർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും. അതേപോലെ തന്നെ ഇപ്പം ഡേവിഡിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ ഡേവിഡ് ആണെങ്കിൽ എപ്പോഴും ഒരു സാധനം എടുത്ത് ട്രീ ആയാലും എന്തായാലും അവൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വെക്കുക, പിന്നെ അതിനകത്തുള്ള ഡെക്കറേറ്റീവ് എലമെൻസ് എടുക്കുക, പിന്നെയും അത് പ്ലേസ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഒരുപാട് പൈസ ചിലവാക്കുമ്പോഴത്തേനും ചിലപ്പോൾ അത് നശിച്ചു പോകുന്ന ഒരു വിഷമം വരും. പക്ഷേ ഇത് വെറും 100 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. ഈ സ്വീക്വൻസ് വാങ്ങിക്കുന്നതും പിന്നെ അതിൻ്റെ ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് വാങ്ങിക്കുന്ന അത്ര എമൗണ്ടേ നമുക്ക് ചിലവാകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ഡെക്കറേറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേനും ഇതായി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ, ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.